ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ മീഷോ നിന്ന് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു ഐറ്റംസ് എടുത്തിട്ട് കുറച്ച് നാളായതും ഉണ്ട് അല്ലാണ്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് എടുത്തതും ഉണ്ട് ഓണത്തിൻ്റെ ടൈമിൽ ഞാൻ അമ്മക്കെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ട് നമുക്കപ്പോൾ അത് നോക്കാം ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതാണ് എടുത്തിട്ടുണ്ടായത് ഇതിപ്പം എടുത്തിട്ട് കുറച്ച് നാളായി പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല മീൻസ് എന്താ പറയുക എനിക്ക് ഇത് ലെങ്ത്ത് കൂടുതലാണ് നല്ല ലെങ്ത്ത് കൂടുതലാണ് അപ്പം എനിക്ക് ഷോർട്ടാക്കിയിട്ട് ഇടണം അപ്പം ഇത് ഞാൻ വിചാരിക്കും ഒരു മുട്ടിൻ്റെ ആ ഒരു സൈസിൽ ഷോർട്ടാക്കിയിട്ട് ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇപ്പോഴേ ഇടണം കുറച്ചും കൂടി ഒന്ന് മെലിഞ്ഞെല്ലാം വന്നിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഈ ഒരു ഫ്രില്ല് കണ്ട ഇത് ഇങ്ങനെ വരുമ്പം എൻ്റെ ഒരു ബോഡി ടൈപ്പിന് അത് കുറച്ച് ബോറാണ് എന്തോ പോലെ ഞാൻ ഇങ്ങനെ മൊത്തമായിട്ട് ഒരു ഉരുണ്ട പോയി അല്ലെങ്കിൽ ഉരുണ്ടിട്ട് അപ്പോൾ ഇതും കൂടി ഇടുമ്പോൾ ഒരുമാതിരി ഉരുണ്ട പോയി അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഓഫ് ഷോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെയായിട്ട് വിടാം അല്ലാതെ നമ്മൾ ഇങ്ങനെ സാധാ പോലെ ആയിട്ട് വിടാം പക്ഷെ കാണാൻ സൂപ്പറാണ് ഞാൻ എടുത്തിട്ട് സൈസ് മാറിയത് ഞാൻ പിന്നെ സൈസ് മീഡിയമാണ് എടുത്തിട്ടുള്ളത് കിട്ടുന്നതുണ്ട് പിന്നെ ക്ലോത്ത് ഇങ്ങനെ ഒരു ചൂടെടുക്കുന്ന ടൈപ്പ് ക്ലോത്താണ് നമ്മൾ ആ ഒരു ഇതുണ്ടാവില്ലേ അലക്കാനും ഇതാക്കിയാലും ഒരു കുഴപ്പമുണ്ടല്ലോ പക്ഷെ നമുക്ക് ഇട്ട് കഴിഞ്ഞ ഒരുമാതിരി ഇങ്ങനെ ചൂടെടുക്കുന്ന ഈ ഒരു മഴക്കാലത്തിൽ ഇടാനേ പറ്റുള്ളൂ മഴക്കാലത്തെല്ലാം നല്ലതാണ് പക്ഷേ ഈ ചൂട്ട സമയത്ത് ഇടാനൊട്ടും കംഫർട്ടബിൾ ആയിരിക്കും ഈ ഡ്രസ്സ് ഞാൻ ഇതേപോലെ മീഷോ തന്നെ എടുത്തതായിരുന്നു ഇതും നമ്മുടെ ഒരു എന്താ പറയുക ഡ്രസ്സില്ലേ ഡ്രസ് ടൈപ്പ് ആയിരുന്നു കെട്ടാനൊക്കെ ഉണ്ട് നല്ല കംഫർട്ടബിളാണ് ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ എടുത്തിടാൻ പറ്റും ഒട്ടുമിക്ക ടൈമും ഞാൻ ഈ ഡ്രസ്സ് തന്നെയായിരിക്കും ഉണ്ടാവുക കാരണം എന്താണെന്ന് അറിയോ അയൺ ചെയ്യേണ്ട പെട്ടെന്ന് എടുത്തിട്ടിട്ട് പോവാം പിന്നെ ഇതിൻ്റെ കഴുത്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് കഴുത്തായിരുന്നു അപ്പോൾ ആ റൗണ്ട് കഴുത്തിടുമ്പോൾ ഞാനത് ഭയങ്കര തടിയുള്ള പോലെ തോന്നും അപ്പം ഞാനത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയൊരു കഴുത്ത് കൊടുത്തു ഇതിപ്പോൾ കാണുന്നുണ്ടാവില്ലല്ലേ കഴുത്ത് നല്ല താഴ്ത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കറുപ്പ് കട്ട് ഉണ്ടാവും അപ്പോൾ അത് കാണാൻ നല്ല രസമാണ് ഇനി ഇതിനോട് ആ കറുപ്പ് ചെയ്യുന്നത് ഞാൻ ഫോട്ടോയിൽ കാണിച്ചു തരാം ഇതും നല്ല അടിപൊളിയായിരുന്നു ഇതും 300 ആ ഒരു റേറ്റിനേ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ നോക്കിയിട്ട് എടുത്ത ഒരു സാധനം എനിക്കിഷ്ടമായി കേട്ടോ ഇത് ദുപ്പട്ടയായിരുന്നു ദുപ്പട്ട എനിക്ക് തോന്നുന്നു 200 സംതിങ് ആണെന്ന് തോന്നി ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ട നല്ല ഇങ്ങനെ ഒതുങ്ങി നിൽക്കണമെങ്കിൽ ഒതുങ്ങി നിൽക്കും അങ്ങനത്തെ ഇതിന് മുന്നേ ഞാൻ ഇരുന്ന് ദുപ്പട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലത്തെ ബ്ലാക്ക് ചുരിദാറിനൊക്കെ എടുത്തെടുക്കും നല്ല രസമായിരിക്കും ഭയങ്കര രസമായിരിക്കും ബ്ലാക്ക് വൈറ്റ് വൈറ്റ് പാൻറ്റും വൈറ്റ് ഷോളും അല്ല വൈറ്റ് പാൻറ്റും വൈറ്റ് ടോപ്പും അതിൻ്റെ കൂടി ഷോളും കൂടി ചിലപ്പോൾ പൊളി ലുക്കായിരിക്കും പിന്നെ നമുക്ക് അടിപൊളി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു 200 ഇത് നല്ല ലാഭമാണ് ഇതിനിടയിൽ ഇതേപോലെ ടാസൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ ക്ലോത്ത് നല്ലതാണ് ഞാൻ പക്ഷേ പിന്നെ മുന്നേ ഒരിക്കൽ എടുത്തത് കാണാൻ ഭയങ്കര ഡിസൈനുണ്ടായിരുന്നു പക്ഷേ ക്ലോത്ത് ഇങ്ങനെ എന്താ പറയുക വെച്ചാൽ വെച്ചെടുക്കാമെന്നില്ല ആ ഒരു ഇതില്ല അതായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമായിട്ട് പിന്നെ ഞാൻ എടുത്തത് ഇത് ഞാൻ അമ്മക്ക് സാരി എടുത്തതായിരുന്നു അപ്പം ഞാൻ ഇതിനെല്ലാം ഞാൻ ഇത് ഫോട്ടോ ഇടാം കേട്ടോ അപ്പം ഇതായിരുന്നു സാരി ഇത് കുറേ ആയി നമ്മൾ വാങ്ങിച്ചിട്ട് അമ്മ ഇതിപ്പോൾ 2-3 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ സോഫ്റ്റ് കോട്ടൺ കണ്ടോ മിക്സൊന്നല്ല നല്ല ഒറിജിനൽ കോട്ടണാണ് നമുക്ക് അത് മനസ്സിലാവും ഇതിങ്ങനെ വലിച്ച് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഒറിജിനൽ കോട്ടണാണ് നല്ല സുഖം കണ്ടോ നല്ല സുഖം ഞാൻ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇത് കോട്ടൺ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇതിന് പൈസ എനിക്ക് തോന്നുന്നു 400 അങ്ങനെയൊക്കെ ഉണ്ടായത് 400 ശരിക്കും ലാഭമായിട്ടാണ് നമ്മൾ ഞാൻ നിൻ്റെ അപ്പുറം ഷോപ്പിൽ പോയിട്ട് ഞാൻ 400 സാധനം തോന്നുന്നു ഭയങ്കര അതുണ്ടായിരുന്നു കക്കളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ലാഭമാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എടുക്കാൻ തോന്നുന്നു ഇത് അമ്മ 2-3 പ്രാവശ്യം ഇട്ട് പിന്നെ ഞാൻ എടുത്തതായിരുന്നു ഈ ഒരു ദുപ്പട്ട എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ഈ ദുപ്പട്ട വെച്ചിട്ട് ഒരു ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റും വൈറ്റും ഇട്ടിട്ട് പക്ഷെ എന്താണെന്ന് അറിയാം ഇതിങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ഒരു ചൂടെടുക്കുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് ഒരു സൈഡൊന്നും ഇടാൻ പറ്റില്ല ദുപ്പട്ട പോലെയല്ല നമ്മൾ കാണുമ്പം ഞാൻ ശരിക്കും ഇത് കോട്ടൺ നല്ല കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടാവില്ലേ ഇപ്പം ഇങ്ങനെ ഈ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന ദുപ്പട്ടയില്ല അതെന്ന് വെച്ചാൽ നല്ല നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഇങ്ങനെ ഒരു പോവില്ല പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം കണ്ട പോന്ന കണ്ട ഇങ്ങനെയാണ് ഒരു പോക്കു ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് ഇപ്പം ഇങ്ങനെയൊന്നും ഇടില്ല എന്നാലും
ജസ്റ്റ് കണ്ട ഇങ്ങനൊരു പോക്കോ. അതുകൊണ്ട് എനിക്ക് ഈ ദുപ്പട്ട ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ കളറും ഡിസൈനൊക്കെ നോക്കുന്നതാണെങ്കിൽ മാത്രം നമുക്കിത് യൂസ് ചെയ്യാം. അല്ലാണ്ട് വലിയ കുറപ്പുള്ളതൊന്നുമല്ല. ഇത് അത്ര 200 ആ ദുപ്പട്ടേൻ്റെ അത് സെയിം റേറ്റും ഞാൻ തോന്നും 200 എത്രയാണ്. എന്തായാലും ഞാൻ എല്ലാവരുടെയും ലിങ്ക് ഒരു ചുരിദാർ ആയിട്ടാണ് എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടി തിന്നാവുന്നു. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ട്, പക്ഷെ ആദ്യത്തെ ഇടലിന് നല്ല രസമായിരുന്നു. ഇപ്പോൾ ഈ കളർ അടിപൊളിയാണ്, പക്ഷേ ഇതിന് ആ ഡിസൈനൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട്. ഇത് പെയിൻറ്റാണ് ശരിക്കും സംഭവം ഉണ്ടാവും, പെയിൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഗോൾഡൻ പെയിൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പം ഗോൾഡൻ കളർ പോയി ആ ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളറായി. അതുകൊണ്ട് കുറച്ചൊരു ഇതായി, പക്ഷെ എന്നാൽ വൈറ്റ് പാൻറ്റിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇടാം. ഒരു അനാർക്കലി ടൈപ്പാട്ടോ ഇത്, ഇതെങ്ങനെ ഒരു അനാർക്കലി ടൈപ്പാണ് വരുന്നത്, മനസ്സിലാവേ ഈ ഒരു അനാർക്കലി ടൈപ്പ്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനൊരു ഇത് വരുന്നുണ്ട്. ഇത് എനിക്ക് ലെങ്ത്ത് കൂടുതലായിരുന്നു, കാരണം ഞാൻ ഹൈറ്റ് കുറവാണല്ലോ. അപ്പം എനിക്ക് ലെങ്ത്ത് കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാനിത് മുറിച്ചിട്ട് പിന്നെ രണ്ടാമത് അടിച്ചു കൊടുത്തതായിരുന്നു. പിന്നെ ഇത് ഒരു 3/4 സ്ലീവ് വരും, സ്ലീവൊക്കെ അടിപൊളി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഷെയ്പ്പ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല. ഇത് ഞാൻ മീഡിയം സൈസ് ആയിരുന്നു എടുത്തത്. അടിപൊളിയാണ്, ഇതെല്ലാം അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. എനിക്കൊന്നും ഇത് 500 ഷിട്ടെന്ന് മാത്രമല്ല അലക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അലക്കെപ്പോഴും ഇതൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കഞ്ഞിയൊക്കെ മുക്കി അടിപൊളിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അമ്മ പിന്നെ അങ്ങനെ കഞ്ഞി മുക്കുന്ന ടൈപ്പൊന്നുമില്ല, കഞ്ഞി മുക്കിയില്ലെങ്കിൽ ഇത് അടിപൊളിയൊക്കെ നിൽക്കും. നേരിയതാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര നേരിയതല്ല. നിങ്ങൾക്ക് ഇപ്പം കാണുന്നുണ്ടാവില്ല ക്യാമറയിൽ നേരിയതാണോ ഒന്നാമത് കാണുന്നുണ്ടാവില്ല, എന്നാലും കാണും. പിന്നെ ഇതിപ്പം നമ്മൾ ഓണത്തിന് വാങ്ങിച്ച സാരി ആയിരുന്നു കേട്ടോ. സാരി കളറ് ഇത് റിട്ടേൺ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കലായിരുന്നു, കാരണം കളറൊന്നും എനിക്ക് അത്ര പിടിച്ചില്ല. നമുക്ക് ഇങ്ങനെ തളപ്പറമ്പിലൊക്കെ പോകുമ്പം ഇടാൻ സാരി വേണമെന്ന് പറഞ്ഞിട്ട് ചെറിയ റേറ്റിൻ്റെ സാരി ഞാൻ നോക്കിയതായിരുന്നു. അപ്പോൾ സാരി എനിക്ക് കളർ അത്ര ഇഷ്ടമായില്ല, അതുകൊണ്ട് ഞാൻ മാറ്റി. പിന്നെ നമ്മൾ ഇപ്പം എടുത്തതായിരുന്നു ഈ ഒരു ബ്ലാക്ക് സാരി. എനിക്ക് ഈ സാരിയിൽ ഈ ഒരു സാരി മാത്രമല്ല, ഇതിൻ്റെ ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു, ബ്ലൂ ഡാർക്ക് ഗ്രീൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ സാരി ഭയങ്കര വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എടുക്കുമ്പോൾ തന്നെ വെയിറ്റ്. അതെന്താ ഇത്ര വെയിറ്റ്? അതെന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഈ സൈഡ് നല്ല വർക്ക്, ആ ഒരു എന്തോ ഒരു നൂലിൻ്റെ ഒരു സംഭവം തോന്നും കണ്ട, ആ ഒരു ചാക്ക് പോലത്തെ ഒരു നൂല്. ആ നൂല് നമ്മുടെ ഈ ഷോളല്ലോ ഇല്ലേ, നമ്മൾ തണുക്കാണ്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പണ്ടത്തെ സിനിമയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ ഇടുന്ന ആ ഒരു ഷോള്, ആ ഷോളിൻ്റെ എല്ലാം കണക്കത്തെ ഒരു വർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെതായതുകൊണ്ട് ഈ ഒരു ഭയങ്കര വെയിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ മുന്താണി വരും കേട്ടോ ഈ ഒരു ബ്ലാക്ക്. ഇട്ടിട്ട് കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ എനിക്ക് വെയിറ്റാണ് കുറച്ച് പ്രശ്നം. അല്ലാണ്ട് നല്ല രസമുണ്ട്, ബ്ലാക്കും ഈ ഒരു കടയും വരുമ്പോൾ നല്ല രസമായിരിക്കും. സിൽവർ ജ്വല്ലറീസൊക്കെ ഇട്ടിട്ട് പൊളിക്കാൻ പറ്റുന്ന സാരി കേട്ടത്, നല്ല വലിയ ബോർഡറാണ്, നമുക്ക് നല്ല ഉണ്ടാവും കാണാൻ. ഇനി ഒരു വെയിറ്റ് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. ഇനി 516 ആയത്, നല്ല ഉള്ളിൽ പക്ഷെ നല്ല കോട്ടൺ അല്ല, ശരിക്കും ഒരു മിക്സാണ്, കോട്ടൺ അല്ല. നമ്മളെ ആ പറഞ്ഞ പോലത്തെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന സാരിയില്ല, അത് നല്ല പ്യുവർ കോട്ടണാണ്. പക്ഷെ അതുപോലത്തെ പ്യുവർ